ഒരുപാട് കാലം കഴിഞ്ഞിട്ട് നമ്മുടെ മക്കൾ അവരുടെ മക്കളോട് നമ്മുടെ വീടിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ചിലപ്പോൾ നല്ല ഭക്ഷണമൊന്നും കിട്ടിയിരുന്നില്ല, ചിലപ്പോൾ ഞങ്ങൾ വിചാരിച്ചതുപോലെയുള്ള വസ്ത്രങ്ങളൊന്നും വാങ്ങിത്തന്നിരുന്നില്ല, എന്നാലും ഞങ്ങളുടെ വീടൊരു സ്വർഗമായിരുന്നു എന്ന് നമ്മുടെ മക്കൾ അവരുടെ മക്കളോട് പറയണം. ഉപ്പ ഉമ്മാനോട് പുറത്ത് കൊടുത്തതിനെക്കുറിച്ച്, ഉമ്മ ഉപ്പാക്ക് മാപ്പ് കൊടുത്തതിനെക്കുറിച്ച്, എത്ര പിണങ്ങിയാലും എത്ര വേഗമായിരുന്നു അവർ ഇണങ്ങിയിരുന്നത് എന്ന കഥകൾ നാളെ നമ്മുടെ മക്കൾ അവരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീട് സന്തോഷമാകണോ സങ്കടമാകണോ എന്ന് നമുക്ക് തീരുമാനിക്കാവുന്ന കാര്യമാണ്, വേറെ ആരുടെയും കയ്യിലല്ലത്, എൻ്റെയും നിങ്ങളുടെയും കയ്യിലാണ്. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്, എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുക. അപ്പോൾ ആരോ ഒരാൾ എന്തോ പറഞ്ഞു, മറ്റേയാളതിന് മറുപടിയും പറഞ്ഞു, ഇയാൾ തിരിച്ചും പറഞ്ഞു, അയാൾ മറിച്ചും പറഞ്ഞു, ആകെ വഴക്കായി. അപ്പോൾ ഒരാൾ അവിടെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ടെന്ന്, എനിക്കിന്ന് ഭക്ഷണമൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ പോയി. മറ്റേയാൾ പറഞ്ഞു, ഇന്ന് എനിക്കും വേണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ എഴുന്നേറ്റ് പോയി. അന്ന് ആ വീട്ടിൽ ആരും ഭക്ഷണം കഴിച്ചില്ല. പിറ്റേ ദിവസം ആ ചോറും കറിയും ഉമ്മ പൂച്ചയ്ക്കോ പശുവിനോ ഇട്ട് കൊടുക്കും അല്ലേ. പൂച്ചയ്ക്കോ പശുവിനോ തട്ടി കൊടുക്കുന്നതേ ഒരു നേരത്തെ ചോറും കറിയുമല്ല, ഒരു വീടിൻ്റെ സന്തോഷമാണ്. ഒരാളൊന്നും ഇണ്ടാതിരുന്നാൽ മതിയായിരുന്നു, മറുപടി ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, എന്നാലൊന്നും ഇണ്ടാതിരുന്നാൽ മതിയായിരുന്നു. എന്തിന്? ഒരു വീടിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ മെസ്സേജ് ഇതാണ്, നമ്മൾ ചെയ്ത് കാണിച്ചതേ അവരുടെ മനസ്സിലുണ്ടാവുകയുള്ളൂ, പറഞ്ഞതെല്ലാം മനസ്സിൽ നിന്ന് മാഞ്ഞു പോകും. ഉപദേശിച്ച കാര്യങ്ങളൊക്കെ മെല്ലെ മെല്ലെ ഇങ്ങനെ മനസ്സിൽ നിന്ന് മാഞ്ഞു മാഞ്ഞു പോകും, പക്ഷേ നമ്മൾ ചെയ്ത് കാണിച്ച മാതൃകകൾ അവരുടെ മനസ്സിലൊരിക്കലും മാഞ്ഞു പോകില്ല. ഞാനൊരു അനുഭവം പറയാം. എൻ്റെ പ്രിയപ്പെട്ടവൾ എന്നോട് പറഞ്ഞതാണ്, അവളീ സദസ്സിലിരിക്കുന്നുണ്ട്, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞൊരു അനുഭവമാണ്, അവളുടെ ഉപ്പയെയും ഉമ്മയെയും കുറിച്ച്. അവരൊരു കൂട്ടുകുടുംബത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പോൾ ഒരുപാട് കുടുംബങ്ങളുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്, വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും വല്ലാതെ നടക്കില്ല. അപ്പോൾ സാമ്പത്തികമായി കുറച്ച് പ്രയാസമുള്ളൊരു കാലം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു സ്വർണത്തിൻ്റെ പാദസരം വേണമെന്നുള്ളത്. അങ്ങനെ വാങ്ങിക്കൊടുക്കാൻ അവളുടെ ഉപ്പയ്ക്ക് അധികം പെട്ടെന്നൊന്നും കഴിഞ്ഞില്ല, കുറച്ച് കാലം കഴിഞ്ഞിട്ടാണെങ്കിലും അദ്ദേഹം നല്ല ഒരു പാദസരം വാങ്ങിക്കൊടുത്തു. അവൾ പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുണ്ടായ ദിവസങ്ങളായിരുന്നു അത്. അത്രയും സന്തോഷം ആ കാലത്തിനിടയ്ക്ക് ഞാൻ അനുഭവിച്ചത് എനിക്ക് ഓർമ്മയില്ല. അത്രയും സന്തോഷത്തോടെ ആ പാദസരം അണിഞ്ഞുകൊണ്ട് നടക്കുന്ന ആ ചെറിയ കുട്ടിയുടെ ആനന്ദം എത്ര വലുതാകുമെന്ന് നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അവരുടെ അയൽപ്പക്കത്ത് നിന്നൊരു ഉമ്മമ്മ അവരുടെ വീട്ടിലേക്ക് വന്നിട്ട് കരയുന്നുണ്ട് ഇവരുടെ ഉമ്മമ്മനോട്. ആ ഉമ്മമ്മയും രണ്ടുമ്മമാർ സുഹൃത്തുക്കളാണ്. അപ്പോൾ രണ്ടുപേരും എന്തോ സംസാരിച്ച് അയൽപ്പക്കത്തെ ഉമ്മമ്മ കരയുന്നുണ്ട്. അപ്പോൾ ഇവളുടെ ഉപ്പ ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്ത് പറ്റി? അപ്പോൾ ഇവളുടെ ഉമ്മമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, അവരുടെ പേരക്കുട്ടിയുടെ കല്യാണമുണ്ട്, എന്തോ സ്വർണവും പണവും ഒക്കെ ചോദിച്ച കല്യാണമാണ്, അത് നടത്തി കൊടുക്കാൻ കഴിയില്ല, എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിസ്സഹായതയുടെ കരച്ചിലാണ്. കൈമലർത്തിയിട്ടാണ് ആ ഉമ്മമ്മ വന്നിട്ടുള്ളത്. ഇത് ഇവളുടെ ഉപ്പയോട് പറഞ്ഞു. ഇവളുടെ ഉപ്പ വേറെ ഒന്നും ആലോചിച്ചില്ല, ഇവളിങ്ങനെ കൈപിടിച്ചിട്ട് ഇങ്ങനെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് ചോദിച്ചു, മോൾക്ക് ഈ പാദസരം വലിയ ഇഷ്ടപ്പെട്ടതല്ലേ? ആണ്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, മോൾക്ക് അള്ളാഹുവിൻ്റെ അടുത്തു നിന്ന് വലിയ കൂലി കിട്ടുന്നൊരു കാര്യം പറഞ്ഞുതരാം. എന്താണ്? ഈ പാദസരം നമുക്ക് അമ്മമ്മക്ക് കൊടുക്കാം. അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് കരയണത്. ഇത് വിറ്റാൽ അവർക്ക് നല്ലൊരു സംഖ്യ കിട്ടും, അവരുടെ കല്യാണത്തിന് അത് സഹായകരമാകും. മോൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിഷമമുണ്ടോയെന്ന് ചോദിച്ചു. അവൾ വിഷമമൊന്നുമില്ലാന്നുണ്ട് കൊടുത്ത്. പിന്നീട് അവൾക്ക് അതിനെ ആലോചിച്ചിട്ട് വിഷമമായെങ്കിൽ അവൾ പറഞ്ഞത്, അപ്പം എനിക്ക് വിഷമമൊന്നായില്ല, ഞാൻ കൊടുത്തു. അത്രയേറെ കൗതുകത്തിൽ ആ കുട്ടി ആഗ്രഹിച്ച കിട്ടിയ ആ പാദസരം ആ ഉമ്മമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. ആ ഉമ്മമ്മ പൊട്ടിക്കരഞ്ഞു, നിയന്ത്രിക്കാനാവാത്ത വിധം കരഞ്ഞുപോയി സന്തോഷം കൊണ്ട്. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞതാണ്, എൻ്റെ ഉപ്പയും ഉമ്മയും എന്നോട് ഒരുപാട് ഉപദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നും എൻ്റെ മനസ്സിലില്ല. കുട്ടിക്കാലത്ത് മാഞ്ഞു തുടങ്ങിയേക്കാവുന്ന പ്രായത്തിലുള്ളൊരു കുഞ്ഞു സംഭവം എൻ്റെ മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഉപദേശങ്ങൾ കൊണ്ടല്ല കാര്യം, ഉപദേശങ്ങളെക്കാൾ ഉച്ചത്തിൽ ജീവിതത്തിൽ ശബ്ദിക്കുന്നത് നമ്മുടെ കർമ്മങ്ങളാണ്.
ആ വിധത്തിലാണ് മക്കൾക്ക് മാതൃകയായി മാറുന്നത്. നമ്മുടെ കുട്ടികൾക്ക് രണ്ടു തരം സുരക്ഷിതത്വ ആവശ്യമുണ്ട്. ഒന്ന് ശരീരത്തിൻ്റെ സുരക്ഷിതത്വമാണ്. അതെന്താണെന്ന് നമുക്കറിയാം. നല്ല വീട്, നല്ല വാതിൽ, അല്ലേ? കള്ളൻ കയറാത്ത, നായ കയറാത്ത, പാമ്പ് കയറാത്ത സുരക്ഷിതത്വമാണ്. അത് നമ്മളെങ്ങനെ വേണമെങ്കിലും ചെയ്തു കൊടുക്കും. കടം വാങ്ങിയിട്ടാണെങ്കിലും നല്ല വാതിലും ജനലൊക്കെ നമ്മൾ വെച്ചു കൊടുക്കും, അല്ലേ? എന്നാൽ രണ്ടാമത്തെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. അതെന്താണെന്നറിയോ? അത് മനസ്സിൻ്റെ സുരക്ഷിതത്വമാണ്. ഒരു കുട്ടി അനുഭവിക്കുന്ന മാനസികമായ സുരക്ഷിതത്വമാണ്. മാനസികമായ സുരക്ഷിതത്വം ചിലപ്പോൾ വലിയ കൊട്ടാരത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടിക്ക് കിട്ടിയില്ല എന്ന് വരും. എന്താണ് ഈ മാനസികമായ സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ? അതൊരു കുടുംബത്തിൻ്റെ സന്തോഷകരമായ ജീവിതത്തിൽ നിന്നൊരു കുട്ടിക്ക് കിട്ടേണ്ടതാണ്. മക്കൾക്ക് കിട്ടേണ്ട ഏറ്റവും മനോഹരമായ മാതൃക അതാണ്. സ്നേഹമസൃണമായൊരു കുടുംബാന്തരീക്ഷം. ഒരുപാട് ഭക്ഷണവും സൗകര്യങ്ങളൊന്നുമല്ല, അതിൻ്റെ ഒക്കെ അപ്പുറത്ത് പരസ്പരം ഉണ്ടാകേണ്ട ഒരു സഹവർത്തിത്വത്തിൻ്റെ സൗന്ദര്യമുണ്ട്. അതാണ് ഈ പഠിച്ചവൻ ബർക്കത്ത് എന്നൊക്കെ പറയുന്നത്. ബർക്കത്തിനെ കുറിച്ച് മനുഷ്യർക്ക് വലിയ തെറ്റിദ്ധാരണകളാണ്, അല്ലേ? ബർക്കത്ത് എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ടാവലാണെന്ന് വിചാരിക്കുക. നമുക്കറിയുന്ന നമ്മുടെ നാട്ടിലെ ഒരു വലിയ കുടുംബം വലിയ സമ്പന്നരായ മനുഷ്യരാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ വീടാണ്. ആ വലിയ വീട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ കാറാണ് അവരുടെ മുറ്റത്തുള്ളത്. ആ കാറിൽ കയറിയിട്ട് രണ്ട് ആളുകളും ഭാര്യയും ഭർത്താവും ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. നമ്മൾ കാണുന്നുണ്ടത് ഭർത്താവ് വണ്ടി ഓട്ടുന്നുണ്ട്, ഭാര്യ അടുത്തിരിക്കുന്നുണ്ട്, അവർ ഫോണിൽ ആരോടൊക്കെയോ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ പരസ്പരം ഒന്നും സംസാരിക്കുന്നില്ല. ഫോണിൽ ആരോടൊക്കെയോ ചിരിക്കുക പോലും ചെയ്യുന്നുണ്ട്, തമാശ പറയുന്നുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ ഇവർ തമ്മിലൊന്നും മനസ്സ് തുറന്ന് ഒരു വർത്തമാനം പോലും പറയുന്നില്ല. ആ വലിയ കാറിൻ്റെ കുറേ പിറകിലൊരു ചെറിയ ഓട്ടോറിക്ഷ വരുന്നുണ്ട്. ആ ഓട്ടോറിക്ഷ ഓട്ടുന്നത് ഭർത്താവാണ്. പിറകിലെ സീറ്റിൽ ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. വളരെ സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് വളരെ രസമായിട്ട് അവർ ആ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ രണ്ട് കുടുംബങ്ങളെയും നമുക്കറിയാം. നമ്മൾ ആ വാഹനത്തിലേക്ക് ചൂണ്ടിയിട്ട്, ഏതോ ഒരു വാഹനത്തിലേക്ക് ചൂണ്ടിയിട്ട് നമ്മൾ പറയും അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ വലിയ ബർക്കത്താണ് എന്ന് പറയും, അല്ലേ? ഏത് വാഹനത്തിലേക്കായിരിക്കും നമ്മൾ ചൂണ്ടിയിട്ടുണ്ടാവുക? ഓട്ടോറിക്ഷയിലേക്ക് ഒരു കാരണവശാലും നമ്മൾ ചൂണ്ടില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ബർക്കത്തുള്ളത് എവിടെയാണ്? ആ ഓട്ടോറിക്ഷയുടെ ഉള്ളിലാണ്. അപ്പോൾ എന്താണ് ബർക്കത്ത് എന്ന് പറയുന്നത്? കുറേ ഉണ്ടാവലല്ലത്, ഉള്ളതിലുള്ള ആനന്ദമാണ്. എറണാകുളത്ത് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് റിവൈവലിംഗ് എന്നൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഒരു നേരം ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ വലിയ സംഖ്യ ചിലവാണ്. അവിടെ ഒരു റൂമെടുത്തിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഭാര്യയും ഭർത്താവും വരുന്നുണ്ട്. അവരുടെ 14-ാമത്തെ വിവാഹ വാർഷികം ആഘോഷിക്കാനാണ്. അങ്ങനെ അവർ ഭക്ഷണം ഓർഡർ ചെയ്ത് ലഞ്ച് വന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണമാണ്. വിഭവസമൃദ്ധമായ ഭക്ഷണം അവർ കഴിച്ചു. കഴിച്ചിട്ട് കുറേ നേരം ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരുന്നു. ഒന്നും പറയാനൊന്നുമില്ല. എന്ത് പറയാൻ? അടുപ്പത്തിൻ്റെ മടുപ്പിൽ നിൽക്കുന്ന രണ്ടാളുകൾക്കും പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. അപ്പോഴാണ് അവിടെ ഒരു ഗ്ലാസിൻ്റെ ഒരു ജനൽ കണ്ടത്. ആ ജനലിലൂടെ വെറുതെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. അങ്ങനെ പുറത്തേക്ക് നോക്കിയുള്ളൊരു പാടം കാണാം. മണപ്പാട്ടിപ്പാടമാണ്. ആ പാടത്തൊരു ബംഗാളി ജോലി ചെയ്യുന്നുണ്ട്. ആകെ വിയർത്ത് കുളിച്ചിട്ടുണ്ട്. നല്ല ക്ഷീണിതനാണ്. അയാളുടെ അടുത്തേക്ക് ഒരു പെൺകുട്ടി ഒരു പാത്രമായിട്ട് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അയാൾക്കുള്ള ഭക്ഷണമാണ് കഞ്ഞിയാണ്. ആ കഞ്ഞിപ്പാത്രം അദ്ദേഹത്തിൻ്റെ നേരം നീട്ടി. അദ്ദേഹം വളരെ ആർത്തിയോടെ അതെടുത്ത് കുടിച്ചു. ബാക്കി കുറച്ച് കഞ്ഞി അതിൽ ബാക്കിയാക്കിയിട്ട് അവൾക്കും കൊടുത്തു. അവൾ സന്തോഷത്തോടെ ആ ബാക്കി കുടിച്ച് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ നിന്നിട്ട് അവൾ പ്രിയപ്പെട്ടവനോട് യാത്ര പറഞ്ഞിട്ട് നടന്നു നീങ്ങുന്നത് കാണുകയാണ്. വലിയ സംഖ്യ ചെലവഴിച്ച് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ലാതെ ഇങ്ങനെ നിൽക്കണ ആ ഭാര്യയും ഭർത്താവും, രണ്ടാളുടെ മനസ്സിൽ ഒരേ ചിന്തയുണ്ടായത്. എന്തായിരിക്കും ആ ചിന്ത? എന്തൊരു സ്നേഹം! അവിടെ കഞ്ഞി മാത്രമേ ഉള്ളൂ, പക്ഷേ ഹാപ്പിനെസ് ഉണ്ട്. ഇവിടെ എല്ലാം ഉണ്ട്, പക്ഷേ ഹാപ്പിനെസ് മാത്രമല്ല, സന്തോഷം മാത്രമല്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? പൈസയൊന്നുമല്ല. 100 രൂപ മാത്രം ദിവസം വരുമാനം കിട്ടുന്ന ആൾക്കാരും സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. പിന്നെന്താണ് ഈ ബന്ധങ്ങളെയൊക്കെ ഇങ്ങനെ ഭദ്രമാക്കി നിലനിർത്തുന്നത്? എന്താണ് ഏറ്റവും പ്രധാനം? സ്നേഹം തന്നെയാണ്. അത് ചെറിയ കാര്യമല്ല. മനുഷ്യന് പാഷനേറ്റായ സ്നേഹം കിട്ടണം. ഞാൻ എങ്ങനെയാണോ അങ്ങനെ എന്നെ സ്നേഹിക്കണം, നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ നിങ്ങളെ സ്നേഹിക്കണം. അതാണ് സ്നേഹം. അറബിയിൽ വളരെ പ്രസിദ്ധനായൊരു പാട്ടുകാരനുണ്ട്, അഹമ്മദ് ബുഖാത്തിർ. അദ്ദേഹം പ്രിയപ്പെട്ടവളെക്കുറിച്ച് എഴുതിയിട്ടുള്ളൊരു പാട്ടുണ്ട്. ആ പാട്ടിലെ ഒരു വരി ഇങ്ങനെയാണ്: ഉഹബ്ബുക്കി കൈഫമാ കുന്തി,
ഐ ലവ് യു ആസ് യു ആർ. എന്തൊരു വാക്കാണ്! നീ എങ്ങനെയാണോ പ്രിയപ്പെട്ടവളെ, ഞാൻ അങ്ങനെ നിന്നെ സ്നേഹിക്കുന്നു. സമൃദ്ധമായ സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ മുന്നിൽ മനുഷ്യന് വല്ലാതെ പൊട്ടിക്കരഞ്ഞു പോവും അല്ലേ? അങ്ങനെ ഒരു കരച്ചിൽ നമ്മൾ കാണുന്നുണ്ട് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരു സന്ദർഭത്തിൽ. റസൂലുള്ളയും പ്രിയപ്പെട്ടവളും കിടന്നതാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട്. ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി ഒരു ഉറക്കം കഴിഞ്ഞ് തിരിഞ്ഞു കിടക്കുകയാണ്. റസൂലിനെ കെട്ടിപ്പിടിക്കാൻ നോക്കിയ, റസൂലില്ല, റസൂലിനെ കാണാനില്ല. ഒരുമിച്ച് കിടന്നതാണ്, പക്ഷെ റസൂലില്ല. വല്ലാത്ത ഒരു നിരാശയും സങ്കടവും കുറച്ചൊരു ദേഷ്യവും തോന്നി. മറ്റൊരു ഇണയുടെ അടുത്തേക്ക് പോയതായിരിക്കാം എന്ന ഒരു ദേഷ്യം, എൻ്റെ കൂടെ കിടന്നിട്ട് പറയാതെ പോയല്ലോ എന്ന നിരാശയും സങ്കടവും, ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ തളം കെട്ടി നിൽക്കുകയാണ്, പ്രതിഷേധമായി മനസ്സിൽ. അപ്പോൾ അവർ തന്നെ പറയുകയാണ്, ഞാൻ പുറത്തേക്ക് ഇറങ്ങി, റസൂൽ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എന്നെ കാണട്ടെ, ഇനി ഉറങ്ങുന്നില്ല. അങ്ങനെ പുറത്തേക്ക് വാശിയോടെ ഇറങ്ങി നിൽക്കുമ്പോഴാണ് കുറച്ചകലെ ഒരാളിങ്ങനെ നിൽക്കുന്നത് പോലെ. മദീനാപ്പള്ളിയുടെ അടുത്താണ്, ബഖീഹ് ഖബർസ്ഥാൻ അതിനടുത്താണ്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഹബീബായ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിലാവിൽ ചന്ദ്രപ്രഭ പോലെ തിളങ്ങുന്നു ആ മഹാജീവിതത്തിൻ്റെ ഒരടയാളം. സ്നേഹത്തോടെ ചെന്നു ആയിഷ ബീവി. റസൂലല്ലാ ബഖീഹ് ഖബർസ്ഥാനിൻ്റെ അരികിൽ ഇങ്ങനെ നിന്നിട്ട് ഖബറുകളുടെ മുന്നിൽ നിന്ന് മരണത്തെക്കുറിച്ച് ഓർത്ത്, മരിച്ചുപോയവരെക്കുറിച്ച് ഓർത്ത്, പരലോക ജീവിതത്തെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ആയിഷ ബീവി ഓടിച്ചെന്നിട്ട് കെട്ടിപ്പുണർന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ റസൂലെ, ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു പോയി, റസൂലിനെക്കുറിച്ച് ഞാൻ എന്തൊക്കെയോ വിചാരിച്ചു പോയി എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് ആയിഷ എന്നെക്കുറിച്ച് നിങ്ങൾ വിചാരിച്ചത് എന്ന് ചോദിക്കല്ല റസൂൽ ചെയ്തത്. റസൂലിനതൊന്നും വിഷയമായിരുന്നില്ല. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും വിചാരണ നാളിനെക്കുറിച്ചും കുറച്ച് ഉപദേശങ്ങൾ ആ സമയത്ത് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. സ്നേഹമാണത്. റസൂലിന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം മധുരമുള്ള ഭക്ഷണങ്ങളായിരുന്നു. കേട്ടിട്ടുണ്ടല്ലേ, പായസമൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. ഒരിക്കൽ ആയിഷ ബീവിയും റസൂലുള്ളയും മാത്രം വീട്ടിലാണ്. ആ സമയത്ത് ആയിഷ ബീവി റസൂലിന് വേണ്ടിയിട്ട് പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. റസൂലത് കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ രണ്ടാളും മാത്രമേ ഉള്ളൂ. മൂന്നാമതൊരാൾ അങ്ങോട്ട് വരരുത് എന്നവരാഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങോട്ടൊരാൾ വന്നു, ഒരു സഹാബി പെൺകുട്ടി. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് വന്നു. റസൂലുള്ള വാലൈക്കും അസ്സലാം എന്ന് പറഞ്ഞിട്ട് അവരെ സ്വീകരിച്ചു. അവരുടെ കയ്യിലൊരു മണ്ണിൻ്റെ പാത്രം ഉണ്ടായിരുന്നു. റസൂലുള്ള ചോദിച്ചത്, എന്താണ് മോളെ? അപ്പോൾ അവർ പറഞ്ഞത്, സൗദാ ബീവി തന്നതാണ്, സൗദാ ഉമ്മ തന്നതാണ്, പായസമാണ്. റസൂലിൻ്റെ മറ്റൊരു ഇണ, നമ്മുടെ മറ്റൊരു ഉമ്മയായ സൗദാ ബീവി കൊടുത്തയച്ചതാണ് സന്തോഷത്തോടെ കുറച്ച് പായസം. റസൂലുള്ളക്ക് സന്തോഷം ഇരട്ടിക്കുകയാണ് ചെയ്തത്, കാരണം രണ്ടു തരം പായസം കിട്ടി. പക്ഷെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് ആയിഷ ബീവി അകത്ത് നിന്ന് പുറത്തേക്ക് വന്നിട്ട് ചോദിച്ചു, എന്താ മോളെ, എന്താ റസൂലെ, എന്താ പാത്രത്തിൽ? അപ്പോൾ റസൂലുള്ള പറയുന്നത്, ഇത് സൗദ കൊടുത്തയച്ച പായസമാണ് ആയിഷ. ചെറിയൊരു വിഷമമുണ്ടായി. മാനുഷികമാണ്, സ്ത്രീ സഹജം എന്ന് പറഞ്ഞാൽ പോരാ, മാനുഷികമാണ്. എല്ലാ മനുഷ്യനും ഉണ്ടാവുക, അത് സ്വാഭാവികമായും ഉണ്ടാകുന്നൊരു നീരസമുണ്ടായി. ഒന്ന് കാണട്ടെ എന്ന് ചോദിച്ചിട്ട് പിടിച്ചു വാങ്ങുന്നതിൻ്റെ ഊക്കിൽ ആ പാത്രം താഴെ വീണ് പൊട്ടിച്ചെതറിപ്പോയി. മണ്ണിൻ്റെ പാത്രമല്ലേ, പൊട്ടിച്ചെതറിപ്പോയി. പായസാകെ ചിന്തിപ്പോയി. പായസം ചിന്തിപ്പോയതല്ല വിഷയം, ആ പെൺകുട്ടിയുടെ മുന്നിൽ റസൂൽ എത്ര വിഷമിച്ചിട്ടുണ്ടാവും എന്നല്ലേ ചോദിച്ചു അല്ലേ. റസൂലിൻ്റെ വീടിനെ കുറിച്ച് എന്തെല്ലാം കൺസെപ്റ്റ് ഉണ്ടാവും ആ കുട്ടിക്ക്, അതൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയാവുമല്ലേ. റസൂൽ എന്ത് ചെയ്തു? 2019 ഏപ്രിൽ മാസം 14-ാം തീയതി വടുതലയിലെ ഈ പറമ്പിലിരുന്നിട്ട് 1400 കൊല്ലങ്ങൾക്കപ്പുറത്ത് മദീനാ പള്ളിയുടെ ചെരുവിലെ ഒരു ചെറിയ കുടിലിൽ നടന്ന സംഭവം നമ്മളിങ്ങനെ പറയാനുള്ള കാരണമെന്താണ്? അതാണ് അടുത്ത നിമിഷം. അകത്തേക്ക് പോയി വേറൊരു പാത്രം എടുത്തു കൊണ്ടുവന്ന് ചിന്തിപ്പോയ പായസം കൈകൊണ്ടിങ്ങനെ ഈ പാത്രത്തിലേക്ക് തുടച്ചെടുക്കുന്നതിനിടയിൽ ഹബീബായ റസൂൽ ആ പെൺകുട്ടിയോട് പറഞ്ഞു, മോളെ, മോളൊന്നും വിചാരിക്കരുത് കേട്ടോ, ഉമ്മാക്കൊരു അബദ്ധം പറ്റിയതാണ്. ആയിഷ ബീവിയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും. ഇതാണ് സ്നേഹം. നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? സ്നേഹത്തിൻ്റെ കാഴ്ചകളാണ്. അതാണ് റസൂലുള്ള പറഞ്ഞത്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞില്ലേ, എല്ലാവരും ഒരുമിച്ചിരുന്ന് കിട്ട് കഴിക്കണം എന്ന് പറഞ്ഞു.
ഒരാൾ ടി വിയുടെ മുന്നിലും ഒരാൾ അടുക്കളയിലും ഒരാൾ ഡൈനിങ് ഹാളിലും ഒരാൾ സിറ്റൗട്ടിലൊന്നുമല്ല, എന്താണോ കയ്യിലുള്ളത് അതെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു. അതിലാണ് ബർക്കത്ത് എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ റസൂലുള്ള ഒരു കാര്യം കൂടി നിർദ്ദേശിക്കുന്നുണ്ട്, വാപ്പയും ഉമ്മയും മക്കളും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വാപ്പ ഉമ്മയ്ക്കും ഉമ്മ വാപ്പയ്ക്കും ഭക്ഷണം ഇങ്ങനെ വാരിക്കൊടുക്കണം എന്ന് പറഞ്ഞു. റൂമിൽ പോയിട്ട് ചെയ്താൽ പോരാ, മക്കൾ കണ്ടു നിൽക്കുകയോ ചെയ്യണം. എന്തിനായിരിക്കും ഇത് പറഞ്ഞത്? എന്തിനായിരിക്കും ഈ മൈക്ക് കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് കുട്ടികളോട് പറയാം മോനെ ഇതാണ് മൈക്ക് എന്ന് പറയാം, ഈ വാച്ച് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് മോനെ ഇതാണ് വാച്ച് എന്ന് പറയാം അല്ലേ. എന്നാൽ ലോകത്ത് ഏതെങ്കിലും ഒരു സാധനം കാണിച്ചു കൊടുത്തിട്ട് മോനെ ഇതാണ് സ്നേഹം എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ? കഴിയില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ കുട്ടികൾ സ്നേഹം എന്താണെന്ന് അറിയേണ്ടതും പഠിക്കേണ്ടതും? സ്നേഹിക്കുന്നവരിൽ നിന്നാണ്, സ്നേഹിക്കുന്നവരുടെ കാഴ്ചകളിൽ നിന്നാണ്. നമ്മളൊരു നാട്ടിലേക്ക് എത്തിയിട്ട് അവിടെ നല്ല ഭക്ഷണമൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും? നമുക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്, എരിപൊരി കൊള്ളുന്ന വിശപ്പുള്ള സമയത്ത് നല്ല ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ കിട്ടുന്ന ഭക്ഷണം കഴിക്കും അല്ലേ? കഴിക്കൂലേ? കഴിക്കും. നല്ല സ്നേഹം കിട്ടിയിട്ടില്ലെങ്കിലോ? കിട്ടുന്ന സ്നേഹം മനുഷ്യർ ആസ്വദിക്കാൻ തുടങ്ങും. അത്രയുള്ളൂ. സ്നേഹം എന്താണ് എന്ന് നമ്മളെ മക്കൾ അറിയേണ്ടത് നമ്മുടെ വീടിനകത്ത് നിന്നാണ്. അവർ കണ്ട ഏറ്റവും നല്ല പ്രണയകഥ അവർ കണ്ട ഏതെങ്കിലും സിനിമയിലോ നാടകത്തിലോ സീരിയലിലോ നോവലിലോ ഒന്നുമല്ല, ഈ വാപ്പയുടെയും ഉമ്മയുടെയും ജീവിതത്തിലാണ്. ആ അർത്ഥത്തിലുള്ള മെൻ്റൽ സെക്യൂരിറ്റിയാണ് നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് നൽകാവുന്ന ഏറ്റവും മഹത്തായ കർമ്മം എന്ന് പറയുന്നത്. രക്ഷിതാവ് എന്നാ നമ്മൾ പറയുക. നമ്മുടെ രക്ഷിതാവ് ആരാണെന്ന് വെച്ചാൽ നമ്മളെന്താ പറയുക? അള്ളാഹു ആണെന്ന് പറയുക അല്ലേ. നമ്മുടെ കുട്ടിയെ സ്കൂളിൽ ചേർത്തുമ്പോൾ രക്ഷിതാവ് എന്ന് പറഞ്ഞിരുന്ന കോളത്തിൽ നമ്മൾ ആരുടെ പേരെ എഴുതുക? അള്ളാഹുവിൻ്റെ പേരല്ല എഴുതുക, നമ്മുടെ പേരാണ് എഴുതുക. രക്ഷിതാവ്, രക്ഷാകർത്തൃത്വം എന്ന് പറയുന്നത് പടച്ചവൻ നമ്മളോട് ചെയ്യുന്ന ഒന്നാണ്, പടച്ചവൻ നമ്മളോട് നിർവഹിക്കുന്ന ബാധ്യ കർമ്മമാണ്, ബാധ്യതയായി നമ്മളതിൽ നിന്നൊരംശം എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു നല്ല രക്ഷിതാവ് എങ്ങനെയാകണം എന്നതിൻ്റെ ഏറ്റവും നല്ല പാഠം അള്ളാഹു നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കിയാൽ മതി. ഏറ്റവും നല്ല മാതൃക അതാണ്. അതിലേറ്റവും നല്ല പാഠങ്ങളിൽ ഒന്നെന്താണ്? അള്ളാഹു നമ്മളോട് പലപ്പോഴും നോ എന്ന് പറയുന്നു എന്നുള്ളതാണ്. എപ്പോഴും യെസ് എന്നല്ല പറയണ. ടാഗോറിൻ്റെ ഒരു കവിതയുണ്ട്, എൻ്റെ ദൈവമേ ആയിരമായിരം കാര്യങ്ങൾ ഞാൻ നിന്നോട് ചോദിച്ചു, അതിലധികവും എനിക്ക് നൽകാതെ നീ എന്നെ കാത്തു രക്ഷിച്ചു. അങ്ങനെയാണ്, ആയിരമായിരം കാര്യങ്ങൾ ഞാൻ നിന്നോട് ചോദിച്ചു, അതിൽ പലതും നീ എനിക്ക് തന്നില്ല, അങ്ങനെ തരാതെ നീ എന്നെ കാത്തു രക്ഷിച്ചു. മക്കളോട് പലപ്പോഴും നോ എന്ന് പറയുന്ന രക്ഷിതാവാണ് ഒരു നല്ല രക്ഷിതാവ്. മക്കളുടെ സ്നേഹം മാത്രം കിട്ടുന്ന രക്ഷിതാവല്ല നല്ല രക്ഷിതാവ്, മക്കളുടെ കുറച്ച് വെറുപ്പും ദേഷ്യവും ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന രക്ഷിതാവാണ് നല്ല രക്ഷിതാവ്. കാരണം പലപ്പോഴും നമുക്ക് നോ എന്ന് പറയേണ്ടി വരും അല്ലേ. അതിന് ചില കാരണങ്ങളുണ്ട്. നമ്മുടെ കുട്ടികൾ കൗമാരപ്രായത്തിലൊക്കെ എത്തുമ്പോഴാണ് മെല്ലെ മെല്ലെ നമ്മളിൽ നിന്നിങ്ങനെ വിടാൻ തുടങ്ങുക. കൗൺസിലിങ്ങിൻ്റെ ആവശ്യത്തിന് നമ്മുടെ അടുത്ത് വരുന്ന പല ആളുകളും മക്കളായിട്ട് വരുമ്പോൾ ഇങ്ങനെ പറയാം, പത്താം ക്ലാസ് വരെയൊക്കെ കുഴപ്പമില്ലായിരുന്നു, നല്ല കുട്ടിയായിരുന്നു, പിന്നെ നമ്മളെ ഇങ്ങനെ വിടാൻ തുടങ്ങിയെന്ന് പറയും. ഈ കുട്ടിയോട് സംസാരിക്കുമ്പോൾ കുട്ടി അതന്നെ പറയാം, പേരൻസ് എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് പറയും. പിന്നെ ആരാ മനസ്സിലാക്കുന്നത്? എൻ്റെ സുഹൃത്തുക്കൾ എന്നെ മനസ്സിലാക്കുന്നു എന്ന് പറയും. പേരൻസ് മനസ്സിലാക്കുന്നില്ല എന്ന് മൂപ്പർ പറയാനുള്ള കാരണം എന്താണ്? പേരൻസ് പലപ്പോഴും ഇദ്ദേഹത്തോട് നോ എന്ന് പറയുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതാണ് കാര്യം. നമ്മുടെ കുട്ടികളുടെ ഈ കൗമാരപ്രായത്തിലൊക്കെ അവരുടെ തലച്ചോറ് പൂർണ്ണ വളർച്ചയെത്തുന്നില്ല. നമ്മുടെ തലച്ചോറിന് ഫ്രണ്ടൽ ലോബ് ഉണ്ടല്ലോ, മുൻവശം. ഈ മുൻവശമാണ് നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ നമ്മളെ സഹായിക്കുന്നത്. തീരുമാനങ്ങളൊക്കെ എടുക്കുക. ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ ദോഷം എന്താണ്, ഗുണം എന്താണ്, അതിൻ്റെ കോൺസിക്വൻസസ് എന്താണ് എന്നൊക്കെ തിരിച്ചറിയാൻ ഒരാളെ സഹായിക്കുന്നത് തലച്ചോറിൻ്റെ ഈ ഫ്രണ്ടൽ ലോബാണ്. ആ ഫ്രണ്ടൽ ലോബ് പൂർണ്ണ വളർച്ച എത്താത്ത കാലമാണ് കൗമാരം. അതുകൊണ്ടാണ് അപ്പം ചിന്തിക്കുന്ന പല കാര്യങ്ങളും അബദ്ധമായിരിക്കും. കുട്ടികളായിരുന്ന കാലത്ത് നമ്മൾ ചിന്തിച്ച പല കാര്യങ്ങളും മഹാ അബദ്ധമായിരുന്നു എന്ന് നമുക്ക് എപ്പം മനസ്സിലാകുന്നുണ്ട്? കൗമാരത്തിൽ. കൗമാരത്തിൽ ചിന്തിച്ച പല കാര്യങ്ങളും തെറ്റാണ് എന്നപ്പം മനസ്സിലാവും, കുറച്ചുകൂടി പ്രായം കഴിയുമ്പോൾ മനസ്സിലാവും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ 25-26 വയസ്സെങ്കിലും ആകുമ്പോഴാണ് തലച്ചോറിൻ്റെ പൂർണ്ണ വളർച്ച എത്തുന്നത്. അപ്പം ഞാൻ 10-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്നോട് എൻ്റെ ഉപ്പയും ഉമ്മയും പറയാണ്, നീ വിവാഹം കഴിക്കുന്ന പെണ്ണിനെ ഇപ്പം തീരുമാനിച്ചോ എന്ന് പറഞ്ഞാൽ ഞാൻ അന്നൊരാളെ തീരുമാനിച്ചിട്ടുണ്ടാവും.
സന്തോഷത്തോടെ ഒരാളെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതൊരു വലിയ അബദ്ധമായിരുന്നു എന്ന് നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുക? ഒരു 26-27 വയസ്സാകുമ്പോഴാണ് മനസ്സിലാവുക ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ആളല്ല അന്ന് തിരഞ്ഞെടുത്തത് എന്ന്. അതെന്തുകൊണ്ടാണ്? കൗമാരത്തിൽ ഒരാൾക്ക് തീരുമാനിക്കുവാൻ തക്ക വിധത്തിൽ, തീരുമാനങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്ന വിധത്തിൽ അയാളുടെ തലച്ചോറ് വളർന്നിട്ടില്ല. അതുകൊണ്ടാണ് കൗമാരപ്രായത്തിൽ ആവശ്യങ്ങൾ അധികം ഇരിക്കും. അവർ നമ്മളോട് പറയുന്ന ആവശ്യങ്ങൾ അധികം ഇരിക്കും. പക്ഷേ ആ ആവശ്യങ്ങളിൽ അധികവും തെറ്റാണ്, ശരിയല്ല, അവർക്ക് നന്മയല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് അവരോട് നമ്മൾ നോ എന്നും പറയും. പക്ഷെ ആ നോ എന്ന് പറയുന്ന രീതി എങ്ങനെയാകണം എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ ചെറിയൊരു കുട്ടി മൂർച്ചയുള്ള കത്തി കയ്യിലെടുത്താൽ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണ് ചെറിയ മോന് വന്നിട്ട് നല്ല മൂർച്ചയുള്ള കത്തി കയ്യിൽ പിടിച്ചു, നിങ്ങൾ എന്ത് ചെയ്യും? ദേഷ്യപ്പെടുമോ? ദേഷ്യപ്പെടില്ല. നമ്മൾ വളരെ മയത്തിലാണ് അവൻ്റെ അടുത്ത് കയ്യിൽ നിന്നത് വാങ്ങുക. ദേഷ്യപ്പെട്ടാൽ അവൻ എന്തെങ്കിലും ചെയ്താൽ അവൻ്റെ കൈ മുറിയും. അതുകൊണ്ട് പിടിച്ചു വാങ്ങുന്ന വിധത്തിൽ പോലുമല്ലാതെ വളരെ തന്ത്രപൂർവ്വമാണ് ആ കയ്യിൽ നിന്നത് വാങ്ങുക. അല്ലേ, ഈ മൂർച്ചയുള്ള കത്തി നമ്മുടെ കുട്ടിയുടെ കയ്യിൽ ഏതു പ്രായത്തിലും വന്നേക്കാം. അത് ചിലപ്പോൾ കത്തിയാകണമെന്നില്ല, തെറ്റായ ശീലങ്ങളാകാം, തെറ്റായ സൗഹൃദങ്ങളാകാം, തെറ്റായ പ്രവർത്തനങ്ങളാകാം, തെറ്റായ കൂട്ടുകെട്ടുകളാകാം, എന്തു ആവാം. അതിൽ നിന്ന് അവനെ പിടിച്ചു മാറ്റേണ്ടത് എങ്ങനെയാണ്? കുഞ്ഞിക്കാലടി ഓരടി തെറ്റുമ്പോൾ കൈ തന്ന് കൂടെ വന്നു എന്ന് നമ്മളെക്കുറിച്ച് നമ്മുടെ കുട്ടിക്ക് എന്നും പറയാൻ കഴിയുന്ന വിധത്തിൽ അവൻ്റെ കൂടെ നിൽക്കണം. കാലൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോവും, അവൻ്റെ നടപ്പാതയിലുള്ള അവൻ്റെ യാത്ര പലപ്പോഴും തെന്നിപ്പോവും. അപ്പോഴേക്ക് അവനെങ്ങനെ പിടിച്ചു കൊണ്ടുപോവുക, രക്ഷാപൂർവം അവൻ്റെ കൂടെ നിൽക്കുക എന്ന കർത്തൃത്വമാണ് രക്ഷാകർത്തൃത്വം. ആ വിധത്തിൽ ജീവിതം മനോഹരമാകണം. നമ്മുടെ കുട്ടികൾക്ക് നമ്മളെക്കുറിച്ച് ഓർക്കാനുള്ള നല്ല കഥകളുണ്ടാകണം. ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ മറന്നുപോകും, ചെയ്ത കാര്യങ്ങൾ ബാക്കിയാവുകയും ചെയ്യും. ഞാൻ ചെറിയൊരു കർമ്മം, ഒരു ചെറിയൊരു ആക്ടിവിറ്റി നിങ്ങളോട് നിർദ്ദേശിക്കുകയാണ്. ഇങ്ങനെ ഒരു ഉച്ച സമയമായതുകൊണ്ട് എല്ലാവരും വിശപ്പിൻ്റെ ഒക്കെ സമയമാണ്, അതുകൊണ്ട് പ്രസംഗങ്ങൾക്ക് പറ്റിയൊരു സമയമല്ലാത്തത് കൊണ്ടാണ്. ചെറിയൊരു കാര്യം ഞാൻ പറയണത് പോലെ നിങ്ങൾ ചെയ്താൽ മതി. റെഡിയല്ലേ? അല്ലേ, നിങ്ങളെ ഈ പെരുവരിലൊന്നിങ്ങനെ ഉയർത്തുമോ എല്ലാവരും? എല്ലാവരും എന്നിട്ട് എന്നെ തന്നെ നോക്കണേ, ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യണം. ഈ വിരൽ നെറ്റിയിൽ വെക്കും, കട മൂക്കിൽ, കവിളിൽ, ചുണ്ടിൽ, പിന്നെ നെറ്റിയിൽ, മൂക്കിൽ, കണ്ണിൽ, കണ്ണിൽ, കണ്ണിൽ. ഞാൻ കണ്ണെന്നാണ് പറഞ്ഞത്, പക്ഷേ ഞാൻ കാണിച്ചു തന്നത് കവിളാണ്. അല്ലേ, ഞാൻ പറഞ്ഞതല്ല നിങ്ങൾ ചെയ്തത്. പിന്നെയോ, ഞാൻ കാണിച്ചു തന്നത് എന്താണോ അതാണ് ചെയ്തത്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് പെരുവിരൽ എന്നാണ്. ഇതിൻ്റെ പേര് പെരുവിരലല്ല, ഇതാണ് പെരുവിരൽ. അല്ലേ, പെരുവിരലാണെന്നാണ് ഞാൻ പറഞ്ഞതെങ്കിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ചൂണ്ടുവരലാണ്, ഇത്രയേ ഉള്ളൂ. നമ്മൾ പറയണതൊക്കെ മനസ്സിൽ നിന്ന് മഞ്ഞു പോകും. പിന്നെയോ, നമ്മൾ ചെയ്ത് കാണിച്ചത് മാതൃകകളായി അവിടെ നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് കുട്ടികളുടെ മനസ്സിൽ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഓർമ്മകൾ ബാക്കിയാവുക എന്നുള്ള, അവർക്ക് മാപ്പ് കൊടുക്കണം, അവരെ വിശ്വാസത്തിലെടുക്കണം, അവരിങ്ങനെ ചേർത്ത് പിടിക്കണം. ഓരോ പ്രായത്തിലും ഓരോ വിധത്തിലുള്ള സ്പർശം ആഗ്രഹിക്കുന്നുണ്ട് കുട്ടികൾ. ഒരു സംഭവം വായിച്ചു, ഒരു ആശുപത്രിയിൽ ഒരു പ്രസവം നടന്നു. ആ കുട്ടിക്ക് നല്ല പനിയാണ്, ആശുപത്രിയിൽ ഇൻക്യുബേറ്റർ ഇല്ല, അതുകൊണ്ട് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷെ അവിടെയും ഇൻക്യുബേറ്റർ കേടായതുകൊണ്ട് കുട്ടിക്ക് കലശലായ പനിയുമാണ്. ആ രാത്രി പിന്നെ എങ്ങോട്ടും പോകാൻ കഴിയില്ല, യാതൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഹെഡ് നേഴ്സ് ഈ കുട്ടിയുടെ അമ്മയോട് പറയുകയാണ്, പ്രസവിച്ച് കിടക്കുന്ന കുട്ടിയാണ്. ആ അമ്മയോട് വന്നിട്ട് ഹെഡ് നേഴ്സ് പറഞ്ഞു, ഇൻക്യുബേറ്റർ ഇല്ല, ആകെ ഒരു കാര്യം ചെയ്യാനുള്ളൂ, അമ്മ കുട്ടിയെ കെട്ടിപ്പിടിച്ച് കിടക്കുക എന്ന് പറഞ്ഞു. നന്നായി പൊതച്ചു കൊടുത്ത് കെട്ടിപ്പിടിച്ച് കിടക്കുക. ആ അമ്മ സന്തോഷപൂർവ്വം അത് സ്വീകരിച്ചു. അങ്ങനെ രാത്രി മുഴുവൻ ആ കുട്ടിയെ കെട്ടിപ്പിടിച്ച് കിടന്നു. പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്ക് ആ പനിയുടെ അളവ് കുറഞ്ഞിരുന്നു. 3-4 ദിവസം കൊണ്ട് കുട്ടിയുടെ പനി മാറി. നടന്നൊരു കാര്യമാണ്, ഒറ്റ സ്പർശമാണ്. തൊടുക എന്നറിയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. രണ്ട് തരത്തിലുള്ള ദാഹമുണ്ട് മനുഷ്യന്, അത് ചെറിയ കുട്ടിയാണെങ്കിലും വലിയ ആളാണെങ്കിലും. ഒന്ന് ഭക്ഷണത്തിനുള്ള വിശപ്പാണ്, ഫുഡ് ഹംഗ്രിയാണ്. മറ്റൊന്ന് ടച്ച് ഹംഗ്രിയാണ്, തൊടാനുള്ള ആഗ്രഹമാണ്.
അത് ചെറിയ കാര്യമല്ലല്ലോ. ഗൾഫിൽ വെച്ച് മരിച്ചുപോയ, അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയ നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നതായിരുന്നു. അപ്പോൾ ഒരു ചെറിയ കുട്ടിയുണ്ട്, വലിയ കുപ്പായിട്ട് നടക്കുന്നു. അപ്പോൾ ആരോ നമ്മൾ കൂട്ടത്തിൽ ആരോ ചോദിച്ചു, ഇത് ആരുടെ കുട്ടിയാണ്? ഇത് അവൻ്റെ കുട്ടിയാണ്, മരിച്ചവൻ്റെ കുട്ടിയാണ്. ആ വാപ്പയുടെ കുപ്പായിട്ടിട്ടാണ് കുട്ടി നടക്കുന്നത്. ആ വാപ്പയുടെ ചൂടും ചൂരുമുള്ള കുപ്പായിട്ടിട്ട് നടക്കുകയാണ്. കാരണം ആ വാപ്പ ഇനി വരൂല, ആ സത്യം അവൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ആ കുപ്പായി അവൻ വരൂല. കളിക്കുമ്പോഴും കിടക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ അവൻ ആ കുപ്പായിട്ട് വന്ന് നടക്കുകയാണ്. ഒന്ന് ചേർത്ത് പിടിക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നല്ല സംഭവിക്കുന്നത്, അത് നഷ്ടപ്പെട്ടവർക്കേ അതിൻ്റെ വേദന മനസ്സിലാവുകയുള്ളൂ അല്ലേ. കഴിഞ്ഞ ദിവസം ഉമ്മയുടെയും ഉപ്പയുടെയും ഖബറിൻ്റെ അടുത്തേക്ക് പോയി. എൻ്റെ ഉമ്മയും ഉപ്പയും മരിച്ചതാണ്. ഉമ്മയുടെ ഉപ്പയുടെയും ഖബറിൻ്റെ അടുത്ത് ഇങ്ങനെ ചെന്നപ്പോൾ വെറുതെ ആലോചിച്ചതാണ്, ചീത്ത പറയാനെങ്കിൽ അവരൊന്നും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ചീത്തയൊന്നുമല്ലാതെ പറയാറില്ല, എന്നാലും ചീത്ത പറയാനെങ്കിൽ അവരൊന്ന് അടുത്തുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നമുക്ക് ചില മനുഷ്യരിങ്ങനെ ചേർത്ത് പിടിക്കുകയൊക്കെ വേണം. അത് മനുഷ്യനായിരിക്കുന്നിടത്തോളം അത് ആവശ്യമാണ്. വാപ്പയെ ഒന്ന് തൊട്ടിട്ട് എത്ര കാലമായി, ഉമ്മയെ ഒന്ന് ഉമ്മ വെച്ചിട്ട് എത്ര കാലമായി, ഇക്കാക്കയെ അനിയത്തിയെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് എത്ര കാലമായി, ഉമ്മയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് എത്ര കാലമായി. തൊടാൻ മടിക്കുന്നവരാണ് നമ്മൾ. ഹബീബായി റസൂൽ നമ്മളോട് പറഞ്ഞ സലാം പറയാൻ മാത്രമല്ല, ഇങ്ങനെ ചേർത്ത് പിടിക്കാനും കൂടിയാ. അതെന്തിനാ? കുറേ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട് ഒരാൾ മറ്റൊരാളെ ഇങ്ങനെ തൊടുമ്പോൾ. അതുകൊണ്ട് നമ്മുടെ കുട്ടിയെ ചേർത്ത് പിടിക്കുക. മാർക്ക് കുറയുമ്പോഴും സാരല്ലടാ അടുത്ത പരീക്ഷയ്ക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അവനെ ഒന്ന് ചേർത്ത് പിടിക്കൂ. തോറ്റു നിൽക്കുമ്പോഴും സാരല്ലടാ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ നെഞ്ചിലേക്ക് അവനെ ചേർത്ത് വെക്കൂ. മനസ്സിലൊരിക്കലും അവൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ മാഞ്ഞു പോകില്ല. സ്നേഹം ബാക്കിയാവും, നല്ല ഓർമ്മയുടെ കഥകൾ ബാക്കിയാകട്ടെ. നമ്മുടെ മക്കൾക്ക് ഓർമ്മിക്കുവാൻ നമ്മളെക്കുറിച്ച് നല്ല കഥകളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾക്കെല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ, ബന്ധങ്ങളിൽ, മക്കളിൽ അള്ളാഹു ബർക്കത്ത് ചൊരിഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.